ഹായ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ പി എസ് സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൽ പി യു പി ഷോർട്ട് ലിസ്റ്റ് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൽ പി എസ് എ 9 ജില്ലകളിലും യു പി എസ് എ 3 ജില്ലകളിലും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകളുടെ കട്ട് ഓഫ് മാർക്ക് എത്ര എന്നതും ഇനി വരാൻ പോകുന്ന ജില്ലകളിൽ അപ്ലോഡിംഗ് മെസ്സേജ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് എത്ര വരാൻ സാധ്യതയുണ്ട് എന്നതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ജനറൽ വിഭാഗത്തിന് വന്ന ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. മൂന്നാമത്തെ കോളത്തിൽ ഇപ്പോൾ വന്ന ഷോർട്ട് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള കട്ട് ഓഫ് മാർക്കാണ്. ഇവിടെ കാണുന്ന 7 ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയുടേത് മാത്രമാണ് എൽ പി എസ് എ ഇനിയും ഷോർട്ട് ലിസ്റ്റ് വരാനുള്ളത്. കൊല്ലം 41.33, പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ 30.67, കോട്ടയം 28.33, ഇടുക്കി 26.67, എറണാകുളം 34. അപ്ലോഡിംഗിന് മെസ്സേജ് വന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് ജനറൽ വിഭാഗത്തിന്റേത് തിരുവനന്തപുരം 42. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ 45 മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. 42 വരെ മെസ്സേജ് വന്നു എന്നതാണ് ഏറ്റവും അവസാനം നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊല്ലം 40, പത്തനംതിട്ട 31, ആലപ്പുഴ 32, കോട്ടയം 32, ഇടുക്കി 15, എറണാകുളം 35. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോൾ 4 ജില്ലകളുടേത് ഇനിയും വരാനുണ്ട്. തൃശൂർ കട്ട് ഓഫ് 38, കോഴിക്കോട് 46, വയനാട് 32.33. മെസ്സേജ് വന്ന ജനറൽ വിഭാഗത്തിന്റെ ഏറ്റവും കുറഞ്ഞ മാർക്ക് തൃശൂർ 39, പാലക്കാട് 41. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ പാലക്കാട് 42 എന്നാണ് കൊടുത്തിരുന്നത്. എന്നാൽ 34 മാർക്കുള്ള ഒരാൾക്ക് മെസ്സേജ് വന്നതായി പറയുന്നുണ്ട്. 36 മാർക്കുള്ള ഒരാൾക്ക്, 38 മാർക്കുള്ള ഒരാൾക്ക്, അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് ഇതിൽ താഴെ മെസ്സേജ് വന്നതായി പറയുന്നുണ്ട്. 4-5 മാർക്കിന്റെ വ്യത്യാസത്തിൽ ജനറൽ വിഭാഗത്തിൽ ഒന്നോ രണ്ടോ ആൾക്ക് മാത്രമാണ് മെസ്സേജ് വന്നതായി പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതറിയില്ല. വളരെ വ്യാപകമായി ഈ പറയുന്ന മാർക്കുകളിൽ ജനറൽ വിഭാഗത്തിന് മെസ്സേജ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അതവിടെ കൊടുക്കാത്തത്. ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. മലപ്പുറം 49, പക്ഷെ അപ്പോഴും 52 മാർക്കുള്ള ആൾക്ക് പോലും വന്നിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. അത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ വന്ന വ്യത്യാസമാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഷോർട്ട് ലിസ്റ്റ് വന്നാൽ മാത്രമേ ആ കാര്യത്തിലും ഒരു കൃത്യത ഉണ്ടാവുകയുള്ളൂ. കോഴിക്കോട് 44, വയനാട് 28, കണ്ണൂർ 39. കാസർഗോഡിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 26 മാർക്കെന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു. 26 36 ഏറ്റവും കുറഞ്ഞ മാർക്ക് ജനറൽ വിഭാഗത്തിന് വന്നിട്ടുള്ളത്. യു പി എസ് എ പരിശോധിച്ചാൽ 3 ജില്ലകളിൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളൂ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഒരു ജില്ലയിൽ മാത്രമാണ് വന്നിരിക്കുന്നത്, എറണാകുളം ജില്ല. 61.33 കട്ട് ഓഫ്. ഏറ്റവും കുറഞ്ഞ മാർക്ക് ജനറൽ വിഭാഗത്തിന്റേത് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 61, കൊല്ലം 62, പത്തനംതിട്ട 53, ആലപ്പുഴ 55, കോട്ടയം 58, ഇടുക്കി 26, എറണാകുളം 62. ഇതിൽ ഒരു മാർക്കിന്റെയോ അരമാർക്കിന്റെയോ ഒക്കെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. ഓരോ ഉദ്യോഗാർത്ഥിയും മാർക്ക് കൂട്ടിയതിൽ വന്ന വ്യത്യാസവും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാർക്കിന്റെ വേരിയേഷൻ വരുന്നതിൽ അത്ഭുതപ്പെടാനില്ല. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ പരിശോധിച്ചാൽ 2 ജില്ലകൾ അവിടെ വന്നിട്ടുണ്ട്, കണ്ണൂരും കാസർഗോഡും. കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടിയ കട്ട് ഓഫ് നിലവിൽ വന്നിട്ടുള്ളത്, 65 മാർക്ക്. കാസർഗോഡ് 61.67. ഈ ജില്ലകളുടെ ഏറ്റവും കുറഞ്ഞ മാർക്ക് ജനറൽ വിഭാഗത്തിന്റെ പരിശോധിച്ചാൽ തൃശൂർ 61, പാലക്കാട് 63, മലപ്പുറം 61, കോഴിക്കോട് 64, വയനാട് 50,
49 എന്നും ചിലർ പറയുന്നുണ്ട്. കണ്ണൂർ 65, കാസർഗോഡ് 61. ഷോർട്ട് ലിസ്റ്റ് വന്ന ജില്ലകളുടെ കട്ട് ഓഫ് മാർക്ക് എത്ര എന്ന് ഒന്നിച്ചൊരു വീഡിയോയിൽ പറയണം എന്ന് കുറെ ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. കൂടുതൽ അപ്ഡേറ്റ്സ് തുടർന്നുള്ള വീഡിയോസിൽ ഉണ്ടാവും. അത് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൽപിയുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. യുപിയുടെ കാര്യത്തിലാണ് ഇനിയും 11 ജില്ലകളിൽ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ളത്. ജനറൽ വിഭാഗത്തിന് ഇവിടെ കാണുന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാർക്ക് കൂടുതലോ കുറവോ ആയിരിക്കും കട്ട് ഓഫ് ആയി വരാൻ സാധ്യതയുള്ളത്. അതിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും മാർക്കുള്ള ആളുകൾ റിസർവേഷൻ വിഭാഗങ്ങൾ 5-10 മാർക്ക് കുറവുള്ള ആളുകൾക്ക് വരെ ഒരുപക്ഷെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വളരെ കാര്യക്ഷമമായി തന്നെ നടത്തുക. ഇന്റർവ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.